തദ്ദേശ തിരഞ്ഞെടുപ്പിൽ മുന്നണികൾ അവകാശവാദങ്ങളുമായി കളം നിറഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിലും കേരളത്തിൽ ഏതെങ്കിലും ഒരു മുന്നണിക്ക് അനുകൂലമായ ഒരു വലിയ തരംഗം ഈ ആദ്യഘട്ട തിരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിലും ദൃശ്യമല്ല തന്നെ തരംഗം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ യുഡിഎഫിന് അനുകൂലമായി ഉള്ളതുപോലെ ഒരു ക്ലീൻ സ്വീപ്പിനുള്ള സാധ്യത അത് കേരളത്തിൽ ഇപ്പോൾ ദൃശ്യമല്ല തന്നെ രാഷ്ട്രീയമായി ഇടതുമുന്നണിയെ പ്രതിരോധത്തിലാക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട് എങ്കിലും പ്രാദേശിക വികസന പ്രശ്നങ്ങൾ ഈ തിരഞ്ഞെടുപ്പിൽ സജീവ ചർച്ചയായതോടു കൂടി ആ നിലക്ക് യുഡിഎഫും ബിജെപിയും ഉയർത്തിക്കൊണ്ടുവന്ന വലിയ രാഷ്ട്രീയ ആരോപണങ്ങളെ ഒരു ചെറിയ പരിധി വരെയെങ്കിലും മറികടക്കാൻ എൽഡിഎഫിന് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പ്രാദേശിക വികസനം എന്നുള്ള ലക്ഷ്യത്തിൽ തിരഞ്ഞെടുപ്പ് അജണ്ടയെ മുന്നോട്ട് കൊണ്ടുപോകാൻ എൽഡിഎഫിന് സാധിച്ചതിലൂടെ ഉണ്ടായേക്കാമായിരുന്ന വലിയ തിരിച്ചടിയിൽ നിന്ന് അവർ കരകയറിയിട്ടുണ്ട് അവസാന വട്ടത്തിൽ എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് അതായത് ഒരു വലിയ കാറ്റ് ഇടതുപക്ഷത്തിനെതിരായി കേരളത്തിലില്ല പക്ഷേ ഒരു മുൻതൂക്കം യുഡിഎഫിന് ഈ തിരഞ്ഞെടുപ്പ് നൽകുകയും ചെയ്യും കഴിഞ്ഞ തവണ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കൊല്ലം കോഴിക്കോട് ജില്ലകളിലേറ്റ വലിയ തിരിച്ചടിയാണ് യുഡിഎഫിനെ എണ്ണത്തിൻ്റെ കാര്യത്തിൽ ഒരുപാട് പിന്നോട്ട് കൊണ്ടുപോയത് പഞ്ചായത്തുകളുടെ ഭരണസാരഥ്യത്തിൻ്റെ കാര്യത്തിലും യുഡിഎഫിന് വലിയ തിരിച്ചടിയേറ്റ മൂന്ന് ജില്ലകൾ കോഴിക്കോടും കൊല്ലവും തിരുവനന്തപുരവുമായിരുന്നു തിരുവനന്തപുരത്ത് ഒരു ശക്തമായ മുന്നേറ്റം ഇത്തവണ യുഡിഎഫ് ഉണ്ടാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല കോർപ്പറേഷനിലടക്കം കഴിഞ്ഞ തവണ ദയനീയമായി മൂന്നാം സ്ഥാനത്തേക്ക് പോയ അവസ്ഥയിൽ നിന്ന് ഒപ്പത്തിനൊപ്പം പിടിക്കാവുന്ന തരത്തിൽ യുഡിഎഫ് ബിജെപിയോടും എൽഡിഎഫിനോടും ഒപ്പമെത്തിയിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിൽ ഒരു 90 വാർഡുകളിലെങ്കിലും ശക്തമായ ത്രികോണ മത്സരം ഉറപ്പിക്കാൻ യുഡിഎഫിന് സാധിച്ചിട്ടുണ്ട് ഈ പറയുന്നത് പോലെ ഒരു ചെറിയ കാറ്റ് യുഡിഎഫിന് അനുകൂലമായി നിലനിൽക്കുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ ശക്തമായ മത്സരം നടക്കുന്ന ചിലയിടങ്ങളിലെങ്കിലും ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം യുഡിഎഫിന് അനുകൂലമായി സംഭവിച്ചാൽ യുഡിഎഫ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒരു മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കും എന്ന കാര്യത്തിൽ സംശയമില്ല തിരുവനന്തപുരത്ത് ജില്ലാ പഞ്ചായത്ത് 2010 യുഡിഎഫ് ഭരണം പിടിച്ചെടുത്തതാണ് അന്ന് 14-12 എന്ന ക്രമത്തിൽ മുന്നിലെത്തി അധികാരം പിടിച്ചു കഴിഞ്ഞ തവണ പക്ഷേ 19 സീറ്റുകൾ എൽഡിഎഫിനും 5 സീറ്റ് യുഡിഎഫിനും 1 സീറ്റ് ബിജെപിക്കും എന്നുള്ള നിലയിലായിരുന്നു ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറ്റമുണ്ടാകും എന്ന് യുഡിഎഫ് തിരുവനന്തപുരത്ത് പ്രതീക്ഷിക്കുന്നുണ്ട് തിരുവനന്തപുരത്ത് 73 പഞ്ചായത്തിൽ 11 എണ്ണത്തിൽ മാത്രമേ ഭരണമുണ്ടായിരുന്നുള്ളൂ കൊല്ലത്ത് ഇതിനേക്കാൾ ദയനീയമായിരുന്നു ഒരു മുനിസിപ്പാലിറ്റിയും കിട്ടില്ല 4 പഞ്ചായത്തുകൾ മാത്രം കിട്ടി കോർപ്പറേഷനിൽ ദയനീയ തോൽവി ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ഒരെണ്ണം പോലും കിട്ടിയില്ല ജില്ലാ പഞ്ചായത്തിലും ഏകപക്ഷീയമായ ഇടതുമുന്നേറ്റം ഇതൊക്കെയായിരുന്നു അവിടെ നിന്നൊക്കെ കൊല്ലത്തും തിരുവനന്തപുരത്തും ഗണ്യമായ ഒരു മാറ്റം സാധ്യമാകും എന്ന നിലയിലേക്ക് തന്നെയാണ് യുഡിഎഫ് അവരുടെ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ അവസാനിച്ച ഘട്ടത്തിൽ ആ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ട പോളിംഗ് നടക്കുമ്പോഴുള്ള കണക്കുകൂട്ടൽ കോഴിക്കോട് ജില്ലയിലും കഴിഞ്ഞ തവണ ഉണ്ടായ കൂട്ടത്തകർച്ച ഒഴിവാക്കാനായാൽ 2010-ലേതിന് സമാനമായ രീതിയിലുള്ള ഒരു മുന്നേറ്റം കാഴ്ചവെക്കാൻ കഴിയും എന്ന് യുഡിഎഫ് വിചാരിക്കുന്നുണ്ട് അന്ന് എല്ലാ ത്രിതല പഞ്ചായത്ത് മേഖലയിലും യുഡിഎഫിന് നേട്ടമുണ്ടാക്കാനായി ജില്ലാ പഞ്ചായത്തുകളിൽ ഭൂരിപക്ഷം കിട്ടി കോർപ്പറേഷനുകളിൽ തുല്യം നിന്നു മുനിസിപ്പാലിറ്റികളിൽ മുന്നേറ്റമുണ്ടാക്കാനായി മുനിസിപ്പാലിറ്റികളുടെ എണ്ണത്തിൽ കൂടുതൽ യുഡിഎഫ് ആയിരുന്നു മുനിസിപ്പാലിറ്റികളിൽ എല്ലാ തവണയും കഴിഞ്ഞ തവണയും ഈ തിരുവനന്തപുരത്തെയും കൊല്ലത്തെയും 4-8 എണ്ണവും തോറ്റുപോയി എന്നുള്ളത് കൊണ്ടാണ് ഈ മുനിസിപ്പാലിറ്റികളുടെ കാര്യത്തിൽ ഒരു നേരിയ വ്യത്യാസം മാത്രം 4 മുനിസിപ്പാലിറ്റികളുടെ വ്യത്യാസത്തിലാണ് എൽ ഡി എഫ് മുന്നിൽ നിന്നത് ജില്ലാ പഞ്ചായത്തുകൾ 7-7 എന്നുള്ള നിലയിലായിരുന്നു അപ്പോൾ മറികടക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു രാഷ്ട്രീയ മുന്നേറ്റം യുഡിഎഫിന് ഈ തെരഞ്ഞെടുപ്പിൽ കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതും ന്യൂനപക്ഷത്തിൻ്റെ ഒരു ഏകീകരണം കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലേതുപോലെ യുഡിഎഫിന് അനുകൂലമായി ഉണ്ടാകാനിടയുണ്ട് എന്നുള്ളതും അത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒഴികെയുള്ള ഇടങ്ങളിൽ പൂർണ്ണമായും യുഡിഎഫിന് അനുകൂലമാണ് ന്യൂനപക്ഷ ഏകീകരണം എന്നാണ് ട്രെൻഡ് സൂചിപ്പിക്കുന്നത് പക്ഷേ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ചിലയിടങ്ങളിലെങ്കിലും എൽഡിഎഫിന് അനുകൂലമായിട്ടുള്ള ഒരു ന്യൂനപക്ഷ ഏകീകരണം നടന്നിട്ടുണ്ട് എന്ന് നമുക്ക് ബോധ്യമാകുന്നു നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചില ശക്തമായ മത്സരം നടക്കുന്ന വാർഡുകളിൽ ആ ന്യൂനപക്ഷ ഏകീകരണത്തിൻ്റെ ഗുണം യുഡിഎഫിന് ലഭിക്കുകയാണെങ്കിൽ യുഡിഎഫിന് അപ്രതീക്ഷിതമായ ചില മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാനുമാകും